അപ്പോൾ നമ്മളെ ഒരു ഒരു എന്താ പറയുക പണിയെടുക്കുന്ന സ്ഥലമാണ്, നമ്മളെ വീടാണിത്. നമ്മളെ വീട് ഒന്നും കൂടി വീടിൽ കൂടെ കാണിക്കാനുള്ള ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ വീടുകൾ. ഓക്കെ, ഈ കാണുന്ന വീടുകളാണ് നമ്മളെ വീട്. ഓക്കെ, ഈ കാണുന്ന പുറത്ത് കാണുന്ന വീടുകൾ. ഓക്കെ, പുറത്ത് കാണുന്ന വീടുകൾ നമ്മളെ വീട്. നമ്മുടെ പിന്നെ നാഗ എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചാനലാണ് വ്യക്തിമുദ്ര എന്ന ചാനൽ. സത്യത്തിൽ ഇതേപോലത്തെ ആളുകളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നെഞ്ഞോട് ചേർന്ന് പിടിക്കേണ്ടത് ഒറ്റക്കെട്ടായിട്ട്. എൻ്റെ പേര് ജമാൽ, ചാവക്കാടാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ ഗ്രൂപ്പിലുള്ളതാണ്, ആലയത്തിലുള്ള ആളാണ്. ഇതിപ്പോൾ ഖത്തറയിലാണ് ഇപ്പോൾ നമ്മൾ ജോലി എടുക്കുന്നത്. ഇതാണ് നമ്മുടെ വീടുകൾ കണ്ട, നമ്മളെ സ്ഥലം, പണിസ്ഥലം. നാഗ എന്ന വ്യക്തി ഒരു സംഭവമാണ്. ഇന്നലെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു നാഗ ചേച്ചിയുടെ. ആ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം മനസ്സിനൊരു എന്താ പറയുക ഒരു വല്ലായ്മ തോന്നി. ആ വീഡിയോ കണ്ടപ്പോൾ അതിലത്തെ വാക്കുകളും അതിലത്തെ ഓരോ എന്താ പറയുക ഓരോ പറച്ചുകളും കേട്ടപ്പോൾ മനസ്സിന് വല്ലായ്മ തോന്നി. മായാജാലമാണെന്നുള്ള വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾക്ക് നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്ന എന്നത് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ വല്ലായ്മ തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും കാരണം. ഓക്കെ, നാഗചേച്ചിനെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല പുറത്തുള്ളവർക്ക്. ഗ്രൂപ്പിലുള്ള ആളുകളല്ല ഞാൻ പറയുന്നത്, പുറത്തുള്ളവർക്ക്. പുറത്തുനിന്ന് ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും പല പല കമൻറ്റുകളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ വീട്ടിൽ കൂടി പറയാൻ കാര്യം, ഇന്നലെ ഒരു വ്യക്തി അദ്ദേഹം നിരന്തരം എനിക്ക് കോളുകളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഗ അങ്ങനെയാണ്, നാഗേച്ചി ഇങ്ങനെയാണ്, പണ്ടത്തെ വീഡിയോ കാണാറുണ്ടോ, മറ്റേ വീഡിയോ കാണാറുണ്ടോ, അതിലൊക്കെ പറയുന്ന വാക്കുകൾ നീ കേട്ടോ, എന്നിട്ട് നീ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇടുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ നാഗ ചേച്ചിയോട് ഞാൻ വിവരങ്ങൾ അവതരിപ്പിച്ചു, ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്നത്. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, എന്നോട് ഇന്ന് വരെയായിട്ട് ഈ നാഗ എന്ന വ്യക്തി ഒരു അനാവശ്യമായ ഒരു വാക്കുകളോ ഒന്നും ഉപയോഗിച്ചില്ല. എന്നോട് നല്ല കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? നല്ല വാക്കുകൾ, നമുക്ക് ഉൾക്കൊള്ളാവുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ന് വരെ അതിൽ നിന്ന് ഒരു അനാവശ്യമായിട്ടൊരു വാക്കുകളോ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മൾ അങ്ങനെ ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതും ഇങ്ങോട്ടും നമ്മൾക്ക് സ്നേഹം തരുന്നു. നമ്മളെ വാക്കുകളും നമ്മൾ അത്യാവശ്യം വീഡിയോ ഇടുന്നതും ഒക്കെ, മനസ്സിലായില്ലേ എനിക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ഇനി മേലിൽ നിങ്ങൾ ഇതേപോലത്തെ എന്താ പറയുക നാഗനെ പറ്റിയിട്ട് എൻ്റെ മൊബൈലിൽ
ഈ വീഡിയോ കാണുന്ന ആളുകളോടെ ഞാൻ പറയുന്നത്, പുറത്തു നിന്നിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയത് ആളുകളാണ്. ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് വോയിസുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ മൊബൈലിൽ, അറിയോ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കൂ, എന്നിട്ട് പറയൂ ഓരോ കാര്യങ്ങൾ. അല്ലാണ്ട് പെണ്ണുങ്ങളെ സ്വഭാവം എടുക്കരുത്. ഇത് വിളിച്ചത് ആണാണ്, മറിഞ്ഞിരുന്ന് എന്താ പറയേ നമ്മൾ ഓരോന്നിങ്ങനെ പറയേ ഇന്ന ആളെ പറ്റിയിട്ട്, അതൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്, മനസ്സിലായി. എന്നോട് പറയരുത്, ഞാൻ ആ കാര്യങ്ങൾ അപ്പടിക്ക് ഞാൻ നേരെ നാഗച്ചിയിലൂടെ ഞാൻ വിവരങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. നമുക്കൊരാളെ വഞ്ചിക്കാനോ ഒരാളെ ഇതാക്കാനോ നമ്മളിത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മേലിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനാണ് അദ്ദേഹത്തിനോട് ഞാൻ എനിക്ക് നമ്പർ തന്ന്, ഞാൻ വാട്സപ്പിൽ നമ്പർ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ചേർന്നത്, മനസ്സിലായില്ലേ. അല്ലാണ്ട് നിങ്ങളോട് ആരോട് ചോദിച്ചിട്ടല്ല, ഈ പറയുന്ന ആളുകളോട് ആരോടും ചോദിച്ചിട്ടല്ല ഞാൻ ഗ്രൂപ്പിൽ കയറിയത്. ഈ ഗ്രൂപ്പിൽ ആരോടും ചോദിച്ചിട്ടല്ല ജമാലു ഈ ഗ്രൂപ്പിൽ കയറിയത്. നമ്പർ കണ്ടു, വിളിച്ചു, നേരിട്ട് വിളിച്ചു, പേരെന്താ, വീഡിയോ ഇടു, ഫോട്ടോ ഇടു, ഓക്കെ, ബസ്, പരിപാടി കഴിഞ്ഞു. അന്നും ഇന്നും തുടർന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് നാഗച്ചേരിയിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു എന്താ പറയുക അനാവശ്യമായ വാക്കുകളോ നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. നമുക്ക് നാളക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ. ഇത് പറയാൻ കാരണം എനിക്ക് വോയിസ് ഇട്ട ആളോടെ ഞാൻ പറയണ കേട്ടോ, അല്ലാണ്ട് ആരും ദേഷ്യം പിടിക്കരുത്. ഈ ഗ്രൂപ്പിൽ ആർക്കും ആരോടല്ല, നമ്മളെ പെട്ട ആരോടല്ല, ഇതെനിക്ക് വോയിസ് ഇട്ടെന്ന പുറത്തു നിന്ന് വോയിസ് ഇട്ടെന്ന ആളോടാണ് ഞാൻ വീഡിയോ ഇടുന്നത്, മനസ്സിലായില്ലേ. ഇനി എൻ്റെ മുഖം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓക്കെ. അപ്പം അതാ പറയണത്, നേരിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക, എന്നിട്ട് വിവരങ്ങൾ അവതരിപ്പിക്കുക. വെറുതെ എനിക്ക് വിളിച്ചിട്ട് എന്തിനാ വെറുതെ, ആൾ ശരിയല്ല, അയ്യാൾ ശരിയല്ല, എന്തിനാ നീ വീഡിയോ ഇടുന്നത്, നിനക്ക് എന്ത് കാര്യമുണ്ടെന്ന് പറയാൻ നിങ്ങളാരാണ്? അപ്പം അതുകൊണ്ട് നേരിട്ടിട്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, നേരിട്ടിട്ട് ചെയ്യുക, ഓക്കെ. എത്രമാത്രം എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല.